അമ്മ കൊണ്ടും തരാം. ഇപ്പൊ വരാം. ചേച്ചില്ലേ? ഇല്ല. നിങ്ങൾ ആരാ? എന്റെ പേര് ഗോപൻ. മനസ്സിലായി. ആമൻ സിസ്റ്റർ അല്ലേ? അതെ. പ്രഭു ബാബുവിനെയും കൂട്ടി നാട്ടിലേക്ക് പോയല്ലോ. എപ്പോഴാ പോയത്? രാവിലെ 9 വണ്ടിക്ക്. ഗോപൻ ഇരിക്കൂ. ഇല്ല സിസ്റ്റർ, എനിക്ക് ഉടനെ അവരെ കാണണം. ബാബു മോന്റെ ജീവൻ അപകടത്തിലാണ്. പഠിച്ചോനെ. ഇല്ല ബാബ, ഭീമാപ്പള്ളി ബീവിക്ക് ശക്തി ഉണ്ടെങ്കിൽ ബാബുവിന് ഒരു അപകടം ഉണ്ടാവില്ല. മരുന്നെടുത്തോണ്ട് വന്നപ്പോഴേക്കും മോനെ കാണുന്നില്ല. ചേട്ടത്തി വിഷമിക്കാതെ, ഞാൻ അവനെ കണ്ടുപിടിച്ചോണ്ട് വരാം. ബാപ്പാ, ചേട്ടത്തി വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാനല്ലേ പറയുന്നത്.
സമാധാനമായിട്ടിരിക്കും. ഞാൻ ഒന്നുകൂടെ പോയി അന്വേഷിച്ചിട്ട് വരാം. ഇവൻ എവിടെന്ന് കിട്ടി? ആ കാറിന്റെ അടുത്ത് മയങ്ങിക്കിടക്കായിരുന്നു. നീ എവിടെ പോയിട്ടുണ്ടോ മോനെ? വളരെ നന്ദി. നമസ്തേ. അല്ല, നമ്മുടെ പഴയ ഫിലിം ഡയറക്ടർ അല്ലേ? ഞാനിപ്പോ അതെല്ലാം നിർത്തി. ഇപ്പം സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. നാം ജനങ്ങളെ സേവിക്ക, ജനങ്ങൾ നമ്മൾ സേവിക്കും. സാറിന്റെ പെങ്ങൾ കൊല്ലപ്പെട്ട വിവരം ഞാനറിഞ്ഞു. അതിന്റെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ട്രിപ്പറ് പിടിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നീങ്ങി കഴിഞ്ഞു. ഞാൻ ഇടപെട്ടത് കൊണ്ട് കേന്ദ്രം ഇടപെടേണ്ടി വരില്ല. അപ്പൊ ഞാൻ വരട്ടെ? ശരി. ആ രണ്ടു ദിവസം എന്നെ കാണില്ല, ഞാൻ ഡൽഹിയിലായിരിക്കും. കാണാം. തന്നെ ഇപ്പോഴെങ്കിലും കണ്ടത് നന്നായി. എങ്ങോട്ടാ? ഞാൻ ചിറ്റപ്പന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വണ്ടിയിലേക്ക് കയറണം, കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബാലചന്ദ്രൻ പ്രഭയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ചിറ്റപ്പൻ കൂട്ട് കയറിയാട്ടെ, വേഗം വണ്ടി വിടെ. എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. താൻ എന്നാ ഈ മർക്കണമുട്ടി വിടുക? കാര്യം ആകെ അപകടത്തിലാണ്. പ്രഭസിസ്റ്ററുടെ വീടല്ലേ? ഇങ്ങോട്ട് പുറപ്പെടുന്ന വിവരം ഞങ്ങളെ ആരെങ്കിലും അറിയിച്ചുകൂടായിരുന്നു. രവീടൻ വന്നിട്ടുണ്ട്. ശങ്കുച്ചിട്ടവന്റെ വീട്ടിലേക്ക് പോയി. ഇനിയെങ്കിലും അർത്ഥമില്ലാത്ത ഈ പിടിവാശി ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ബാബുവിന് എങ്ങനെയുണ്ട്? ഈ അങ്കിളിനെ മോനറിയാമോ? ഇതാണ് ബാലചന്ദ്രൻ അങ്കിൾ.
ഇരുന്ന് കിടപ്പാണ്. എന്റെ മോൻ എന്തെങ്കിലും മിണ്ടിയിരുന്നെങ്കിൽ എനിക്കൊരു മനസമാധാനമില്ല. സിസ്റ്റർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ബാബുവിന് സംസാരിക്കാൻ കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ബാലേന്ദ്ര, കാര്യങ്ങളെല്ലാം ശങ്കുച്ചിട്ടപ്പം പറഞ്ഞു, ഇനി ബാബുവിന് ഒരാപത്തും ഉണ്ടാവില്ല. പക്ഷേ ഗോപനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഗോപൻ തിരിച്ചു വരും, ആ കാര്യത്തിൽ സിസ്റ്റർ വിഷമിക്കണ്ട. കണ്ണു തുറക്കൂ,